गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भाम् शंकराचार्यमध्यमाम् अस्मदाचार्यपर्यन्ताम् वन्दे गुरुपरम्पराम्। ओम नारदीय भक्ति सूत्रങ്ങളിൽ പത്തൊമ്പത് സൂത്രങ്ങളാണ് ശ്രദ്ധിച്ചത്. അവിടെ പരാഭക്തിയെ കുറിച്ച് വർണ്ണിച്ച ശേഷം ആ പരാഭക്തിയിലൂടെയുള്ള കൃതാർത്ഥതയെയും മറ്റും വിശദമായി പ്രതിപാദിച്ചു. ഒടുവിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് വ്യത്യസ്ത ആചാര്യന്മാരുടെ അഭിപ്രായങ്ങളാണ്. ഭക്തിയുടെ ലക്ഷണങ്ങൾ വ്യത്യസ്ത അഭിപ്രായ ഭേദങ്ങൾക്കനുസരിച്ച് ഇവിടെ പറയപ്പെടുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ആദ്യം പറഞ്ഞു, പൂജ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ് ഭക്തിയുടെ ലക്ഷണം. അത് പാരാശര്യന്റെ അഭിപ്രായമാണ്. കഥ തുടങ്ങിയവയിലുള്ള അനുരാഗമാണ് ഭക്തിയുടെ ലക്ഷണം. അത് ഗർഗന്റെ അഭിപ്രായമാണ്. അവിരോധേന, അതായത് ഏത് സാഹചര്യത്തിൽ ഏത് ബാഹ്യമായ സാഹചര്യത്തിലും ആന്തരികമായി ആത്മരതി നിലനിൽക്കുന്നതാണ് ഭക്തിയുടെ ലക്ഷണം. അത് ശാണ്ഡില്യന്റെ അഭിപ്രായമാണ്. ഇങ്ങനെ പാരാശര്യന്റെയും ഗർഗന്റെയും ശാണ്ഡില്യന്റെയും അഭിപ്രായങ്ങൾ പറഞ്ഞ ശേഷം സ്വാഭിപ്രായം പറയുകയാണ് നാരദനാകട്ടെ. ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളെയും ചെയ്യുന്നതും എപ്പോഴെങ്കിലും ആ ഭഗവത്ഭാവം വിസ്മരിക്കാനിടയായാൽ പരമമായ വ്യാകുലതയുണ്ടാവുകയും ചെയ്യുന്നതാണ് ഭക്തിയുടെ ലക്ഷണം. ഇങ്ങനെ പാരാശര്യന്റെയും ഗർഗന്റെയും ശാണ്ഡില്യന്റെയും നാരദന്റെയും അഭിപ്രായങ്ങൾ പറഞ്ഞു. അതാണ് നമ്മൾ ശ്രദ്ധിച്ചത്. ഇവിടെ നമ്മൾ ഈ ഭക്തി സൂത്രങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഇതിന് ശിവാനുശാസനം എന്നാണ് പേരെന്ന് നമ്മൾ പറയേണ്ടായിട്ടുണ്ട്. ശിവാനുശാസനം, മംഗളമായ ശിവമായ അനുശാസനം. അഥവാ ശിവപ്രാപ്തിക്കായിക്കൊണ്ടുള്ള അനുശാസനം എന്നൊക്കെ പറയാം. ഇത് പ്രസിദ്ധമായിട്ടുള്ളത് നാരദീയ ഭക്തി സൂത്രങ്ങൾ അല്ലെങ്കിൽ നാരദ ഭക്തി സൂത്രങ്ങൾ എന്ന പേരിലാണ്. സൂത്രലക്ഷണമെല്ലാം നമ്മൾ ചിന്തിച്ചു. ഇവിടെ നാരദന്റെ പേരിലാണ് ഈ കൃതി. ഇവിടെ ആരാണ് നാരദൻ നമുക്കറിയില്ല. ദേവർഷിയും പരാഭക്തനുമായ നാരദനാണോ, അതല്ല
പിൽക്കാലത്ത് രചിക്കപ്പെട്ട ഒരു കൃതി നാരദ മഹർഷിയുടെ പേരിൽ ചേർത്തതാണോ? അതുമല്ല, നാരദൻ എന്ന പേരുള്ള പിൽക്കാലത്തുള്ള ഏതോ ഒരു ഭക്താചാര്യൻ രചിച്ചതാണോ? അതുമല്ല, നാരദൻ എന്നുള്ളത് തൂലികാനാമമാണോ? നമുക്കറിയില്ല. അറിയില്ലെന്നുള്ളതാണ് പരമാർത്ഥം. ഇതിൽ പിൽക്കാലത്തുള്ള ഏതാചാര്യനാണെങ്കിലും അഥവാ തൂലികാനാമമായിട്ട് നാരദ ശബ്ദം ഉപയോഗിക്കുകയാണെങ്കിലും ഇവിടെ ഈ സൂത്രത്തിൽ നാരദന്റെ അഭിപ്രായത്തിൽ എന്ന് പറയുന്നിടത്ത് ദേവർഷിയായ പരാഭക്തനായ നാരദന്റെ അഭിപ്രായം എന്ന് തന്നെ നമുക്ക് എടുക്കാം. സൂത്രകാരനായ നാരദനായിക്കൊള്ളണമെന്നില്ല, ആയി കൂടൊന്നുമില്ല. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നില്ല, നമ്മളതിന്റെ കാതല് മാത്രമാണ് ശ്രദ്ധിച്ചു പോകുന്നത്. ഏതായാലും ഇങ്ങനെ ഭക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ച് നാല് അഭിപ്രായങ്ങൾ പൂജാദിഷു അനുരാഗ, കഥാദിഷു അനുരാഗ, ആത്മരത്തി അവിരോധേന, തദർപ്പിത അഖിലാചാരത, തദ്വിസ്മരണേ പരമ വ്യാകുലതാച്ച. ഇത്രയും പറഞ്ഞിട്ട് അടുത്ത സൂത്രം, ഇരുപതാമത്തെ സൂത്രം പറയുകയാണ്, അസ്ത്യേവമേവം. മറ്റൊരു പാഠഭേദം അസ്തു ഏവമേവം. ഞാൻ രണ്ട് പാഠങ്ങൾ, ഒരു പാഠം അസ്തി ഏവം ഏവം, ഇപ്രകാരമൊക്കെയുണ്ട്, ഏവമേവം അസ്തി, ഇപ്രകാരമൊക്കെയുണ്ട്. അസ്തു ഏവമേവം എന്ന് പറഞ്ഞാൽ ഇപ്രകാരമൊക്കെ ഇരിക്കട്ടെ. ഇവിടെ വ്യത്യാസം ഇത്ര മാത്രമേ ഉള്ളൂ, ഇപ്രകാരം ഭക്തിയുടെ ലക്ഷണങ്ങളെക്കുറിച്ചോ വ്യത്യസ്ത ആചാര്യന്മാരുടെ അഭിപ്രായങ്ങൾ ഉണ്ട് എന്നാണ് അസ്ത്യേവമേവം എന്ന് പറഞ്ഞാൽ അർത്ഥം. ഇതൊക്കെ ഇരിക്കട്ടെ, ഇതൊക്കെ നമുക്ക് സമ്മതമാണ് എന്നുള്ളതാണ് അസ്തു ഏവമേവം എന്ന് പറഞ്ഞാൽ. ഇവിടെ നമുക്ക് വിശേഷിച്ച് ചിന്തിക്കേണ്ടതൊന്നുമില്ല. അപ്പൊ പൂർവാചാര്യന്മാരുടെ ഈ അഭിപ്രായങ്ങളെ, ഭക്തിയുടെ ലക്ഷണങ്ങളെ കുറിച്ചുള്ള അഭിപ്രായങ്ങളെ അംഗീകരിക്കുകയാണ്, സ്വീകരിക്കുകയാണ് അസ്തു ഏവമേവം എന്ന് പറഞ്ഞു. അസ്തു ആവട്ടെ, ഇരിക്കട്ടെ, ഏവമേവം ഇപ്രകാരം ഇരിക്കട്ടെ. ശ്രദ്ധിക്കും. അപ്പോൾ ഇവിടെ വിശേഷിച്ച് വിചാരം ചെയ്യേണ്ട ആവശ്യമില്ല, ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇപ്രകാരമൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ പല ആചാര്യന്മാർക്ക് അഭിപ്രായങ്ങളുണ്ട്. സംശയം വരാം, ഇത്രയുള്ളോ അഭിപ്രായം ഭക്തിയെ കുറിച്ച്? ഒരിക്കലും അല്ല, ഭക്തിയെക്കുറിച്ച് വിപുലമായി ഒട്ടനേകം അഭിപ്രായങ്ങൾ ആചാര്യന്മാർക്കുണ്ടാവും. പക്ഷെ ഇവിടെ ഈ സൂത്രകാരൻ എടുത്തുദ്ധരിച്ചത് ഇത്രയോ അഭിപ്രായങ്ങൾ. തനിക്ക് ഏറ്റവും സമ്മതമായിട്ടോ അഥവാ വിചാരം ചെയ്യപ്പെടേണ്ടതായിട്ടോ തോന്നിയിട്ടുള്ള അഭിപ്രായങ്ങളെ എടുത്തുദ്ധരിച്ചു. ഇതൊക്കെ ഇരിക്കട്ടെ, ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഇരിക്കട്ടെ, ഇതെല്ലാം ശരിയാണ്, ഈ പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ ശരിയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഈ ഇരുപതാം സൂത്രത്തിൽ നമ്മൾ ഏറെ സമയം ചെലവഴിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു അനുവാദ സൂത്രമാണ്, അതായത് മുൻപുള്ള നാല് സൂത്രങ്ങളെയും അനുവദിക്കുക, അംഗീകരിക്കുക, അനുമോദിക്കുക. തുടർന്ന് പറയുകയാണ്, യഥാ വ്രജഗോപികാന. ഇരുപത്തി ഒന്നാമത്തെ സൂത്രം, യഥാ വ്രജഗോപികാന. യഥാ എപ്രകാരമാണോ വ്രജഗോപികാന, വ്രജഗോപികകളുടെ എന്നർത്ഥം. ഇപ്പൊ വ്രജത്തിലെ ഗോപികകളുടെ, ഗോപസ്ത്രീകളുടെ വിഷയത്തിൽ എങ്ങനെയാണോ എന്നർത്ഥം. യഥാ എപ്രകാരമാണോ വ്രജഗോപികകളുടെ വിഷയത്തിൽ. ഇതെങ്ങനെ മനസ്സിലാക്കണം? അപ്പൊ അസ്തു ഏവമേവം, ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു.
ഈ പറഞ്ഞതിന് ദൃഷ്ടാന്തമാണ് പറഞ്ഞത്, യഥാവ്രജഗോപികാനാം. അതായത് പതിനഞ്ചാം സൂത്രത്തില് തൽലക്ഷണാനി വാച്യന്തേ നാനാമതഭേദാദ്. അനേക അഭിപ്രായ ഭേദങ്ങൾക്കനുസരിച്ച് ഭക്തിയുടെ ലക്ഷണങ്ങൾ പറയാം എന്ന്, അതാണല്ലോ പറഞ്ഞത്. അപ്പൊ അവിടെ പറഞ്ഞ നാല് സൂത്രങ്ങളുണ്ടല്ലോ, പരാശരിയന്റെയും ഗർഗന്റെയും അതുപോലെ ശാണ്ഡില്യന്റെയും നാരദന്റെയും അഭിപ്രായം, ഇതെല്ലാം തികഞ്ഞതാണ് വ്രജഗോപികകളിൽ, വ്രജത്തിലെ ഗോപസ്ത്രീകളിൽ ഇതെല്ലാം തികഞ്ഞതാണ്. അപ്പോൾ വ്രജഗോപികകളുടെ ദൃഷ്ടാന്തം പറഞ്ഞതുകൊണ്ട് ഈ കൃതി ശ്രീകൃഷ്ണന്റെ കാലഘട്ടത്തിന് ശേഷമുള്ള കൃതിയാണ് എന്നുള്ളതിൽ സംശയമില്ല. ശ്രീകൃഷ്ണന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ ശ്രീകൃഷ്ണൻ ശരീരം ഉപേക്ഷിച്ച കൊല്ലമാണ് ഈ പ്രാവശ്യത്തെ കലി ആരംഭിച്ചത്. അപ്പോ കലിയുഗാബ്ദം ഇത് 5123. 5123 അപ്പൊ അതിൻ്റെ കൂടെ 26 വർഷങ്ങൾ കൂട്ടിയാൽ അഥവാ 36 വർഷങ്ങൾ കൂട്ടിയാൽ, രണ്ട് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ആചാര്യന്മാർക്ക്, ഏതായാലും അത്രയും കൂട്ടിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന അത്രയും വർഷമാണ് മുമ്പാണ് ശ്രീകൃഷ്ണന്റെ തിരോധാനം. അപ്പൊ അതിനുശേഷമാണ് എന്തായാലും ഈ വ്രജഗോപികകളുടെ ദൃഷ്ടാന്തം പറഞ്ഞതുകൊണ്ട് ഈ കൃതി രചിക്കപ്പെട്ടു. ഇനി വ്രജഗോപികകളും വ്രജത്തിലെ ഗോപികകളും ശ്രീകൃഷ്ണനുമായിട്ടുള്ള ആ ബന്ധത്തെ വിസ്തരിക്കുന്നത് ബ്രഹ്മപുരാണവും ബ്രഹ്മവൈവർത്ത പുരാണവും ശ്രീമദ് ഭാഗവത പുരാണവും ഒക്കെയാണ്, വിശേഷിച്ചും ബ്രഹ്മപുരാണം ശ്രീമദ് ഭാഗവത പുരാണം. അതുപോലെ പിന്നീട് രചിക്കപ്പെട്ട എന്നുറപ്പിച്ച് പറയാൻ കഴിയുന്ന ചില ഉപപുരാണങ്ങൾ, ഉദാഹരണം ആദിപുരാണം, ഇതിലൊക്കെയാണ് ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തെ വളരെ വിസ്തരിച്ചിട്ടുള്ളത്. ഇതിനെ അധികരിച്ചുകൊണ്ട് പിന്നീട് ആയിരക്കണക്കിന് കൃതികളുണ്ടായി. നമ്മുടെ സാഹിത്യകാരന്മാര് കവികളെ വളരെയധികം ആകർഷിച്ചിട്ടുള്ള, അതുകൊണ്ട് തന്നെ അനേക കവികളുടെ പ്രവൃത്തി സംഭവിച്ച ഒന്നാണ് ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ബന്ധം എന്നുള്ളത്. പല ദൃഷ്ടികളിലൂടെ അതിനെ പലരും നോക്കിക്കണ്ടിട്ടുണ്ട്. ചിലർ തീർത്തും ശൃംഗാര ദൃഷ്ടിയിലൂടെയാണ് നോക്കിക്കണ്ടത്. ചിലർ ഭക്തിരസ സമർത്ഥനത്തിനായിക്കൊണ്ട് നോക്കിക്കണ്ടു. അങ്ങനെ പല ദൃഷ്ടികളിൽ ഭക്തി ഒരു രസമാണെന്ന് സ്ഥാപിച്ച മധുസൂദന സരസ്വതി സ്വാമികളെല്ലാം, അതുപോലെ ഗീതഗോവിന്ദകാരനായ ജയദേവൻ മഹാകവി, മേൽപ്പത്തൂര്, ഇങ്ങനെ എത്രയെത്ര കവികളെ ഉത്തേജിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു സങ്കല്പം. പുരാണങ്ങൾക്ക് ശേഷവും പല പല ഉപനിഷത് ഗ്രന്ഥങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവയെ പ്രാമാണികമായ ദശോപനിഷത്തിലൊന്നും നമ്മൾ പെടുത്തില്ല, എങ്കിലും പിൽക്കാലത്ത് രചിക്കപ്പെട്ട
ഉപനിഷത്ത് നാമത്തോടു കൂടിയ ഗ്രന്ഥങ്ങൾ. ഉദാഹരണത്തിന് കൃഷ്ണോപനിഷത്ത്. ഇവിടെയെല്ലാം ഗോപസ്ത്രീകളെയും കൃഷ്ണനെയും ബന്ധിപ്പിച്ചുകൊണ്ട് താത്വികമായ അവലോകനങ്ങൾ ചെയ്തു ചിലർ. അവിടെ ഛന്ദസ്സുകളായിട്ടും മന്ത്രങ്ങളായിട്ടും ഗോപസ്ത്രീകളെ കണ്ടു. അതിൻ്റെ മുഴുവൻ അധിഷ്ഠാതാവായ പരമാത്മാവായിട്ട് പരമേശ്വരനായിട്ട് ശ്രീകൃഷ്ണനെ കണ്ടു. അങ്ങനെയുള്ള വർണ്ണനകളെല്ലാം ഔപനിഷദങ്ങളാണ്. ഏതായാലും ഇവിടെ നാല് ലക്ഷണങ്ങളെ, നാല് സൂത്രങ്ങളിൽ ലക്ഷണങ്ങളെ പറഞ്ഞിട്ടാണ് യഥാ വ്രജഗോപികാനാം എന്ന് പറയുന്നത്. പൂജാദിഷു അനുരാഗ. അപ്പൊ ശ്രീകൃഷ്ണനെ പൂജിക്കുന്നതിൽ അവർക്ക് അനുരാഗമുണ്ടായിരുന്നു. ഗോപസ്ത്രീകൾ വളരെ ഭക്തിപൂർവം ശ്രീകൃഷ്ണനെ പൂജിച്ചിരുന്നു. കഥാദിഷു അനുരാഗ, ശ്രീകൃഷ്ണന്റെ കഥകൾ കേൾക്കുന്നതിൽ അവർക്ക് അനുരാഗമുണ്ടായിരുന്നു. കൃഷ്ണന്റെ അഭാവത്തില് കൃഷ്ണനെ കുറിച്ചുള്ള ചർച്ചകൾ ചെയ്യുക, ഒരാൾ കൃഷ്ണനെ കുറിച്ച് പറയുക, മറ്റുള്ളവർ കേൾക്കുക, പിന്നെ കേട്ടാൾ പറയുക, മറ്റുള്ളവർ കേൾക്കുക, ഇങ്ങനെ ഇങ്ങനെ അത്യന്ത അനുരാഗത്തോടുകൂടി ഗോപസ്ത്രീകൾ കൃഷ്ണ കഥകൾ കേൾക്കുമായി. ആത്മരത്തി അവിരോധേന, ബാഹ്യമായി ഏത് സാഹചര്യം മാറി വന്നാലും, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, മാനമാകട്ടെ അപമാനമാകട്ടെ, ശീതമാകട്ടെ ഉഷ്ണമാകട്ടെ, ഏത് സാഹചര്യമോ ആകട്ടെ, ശ്രീകൃഷ്ണാവേശിതമായ ബുദ്ധിയോടുകൂടിയ അവസ്ഥയിൽ മറ്റൊന്നിനാലും തടസ്സപ്പെടുത്തപ്പെടാത്ത ആ ആത്മരതി, ആത്മാനന്ദാനുഭൂതി ഗോപസ്ത്രീകൾക്കുണ്ടായിരുന്നു. അവർ ദേശകാലങ്ങളെ മറന്നുകൊണ്ട് വ്യവഹരിച്ചു. താത്പര്യം ദേശകാലങ്ങൾ അവർക്ക് അപ്രസക്തമായി തോന്നും. അപ്പോൾ പൂജാദിഷു അനുരാഗ ഇതി പാരാശര്യ, കഥാദിഷു അനുരാഗ ഇതി ഗർഗ, ആത്മരത്തി അവിരോധേനേതി ശാണ്ഡില്യ, പിന്നെ തത് അർപ്പിത അഖിലാചാരത തദ് വിസ്മരണേ പരമവ്യാകുലത. എല്ലാ കർമ്മങ്ങളെയും ശ്രീകൃഷ്ണാർപ്പണ ഭാവത്തിൽ അവർ ചെയ്തു. അവർ ലൗകികമായി എന്തെല്ലാം ചെയ്തുവോ അവരെ സംബന്ധിച്ച് വൈദികമായി എന്ന് പറയേണ്ട ആവശ്യമില്ല. സാധാരണ വ്രജത്തിലെ സാമാന്യ ഗാർഹിക കൃത്യങ്ങൾ ചെയ്ത് കഴിയുന്ന സ്ത്രീകളാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ച് നമുക്ക് ലൗകികം എടുത്താൽ മതി. ഇപ്പൊ ലോകസിദ്ധമായിരിക്കുന്ന കർമ്മങ്ങൾ, ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും കൃഷ്ണാവിഷ്ട ചിത്തമായിരുന്നു അവർക്ക്. കൃഷ്ണനാൽ ആവേശിക്കപ്പെട്ട അല്ലെങ്കിൽ കൃഷ്ണനിൽ ആവേശിച്ച ചിത്തത്തോടുകൂടിയായിരുന്നു ഗോപസ്ത്രീകൾ. ഏത് ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും കൃഷ്ണനിൽ അർപ്പിച്ചിട്ടായി എന്ന് മാത്രമല്ല, എപ്പോഴെങ്കിലും ആ കൃഷ്ണ വിചാരം ഇല്ലാതായാൽ അവർ പരമവ്യാകുലരായി. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഭക്തിയുടെ ലക്ഷണങ്ങൾ പറയപ്പെട്ടത് എല്ലാം വ്രജഗോപികകൾക്ക് യോജിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ സൂത്രകാരൻ പരാഭക്തിയുടെ ലക്ഷണങ്ങളെ വർണ്ണിച്ച ശേഷം അതിനെ ഉദാഹരിക്കാൻ ഗോപസ്ത്രീകളുടെ ദൃഷ്ടാന്തം പറഞ്ഞു. ഇതിന്റെ വിശദീകരണം നമുക്ക് പുരാണങ്ങളിൽ പഠിക്കാം, പ്രത്യേകിച്ച് ശ്രീമദ് ഭാഗവതത്തിൽ ബ്രഹ്മപുരാണത്തിലുമൊക്കെ ഇതിന്റെ വിശദീകരണം നമുക്ക് പഠിക്കാം. ഏത് ഭാവനയോടുകൂടിയായിരുന്നു ഗോപസ്ത്രീകൾ ശ്രീകൃഷ്ണനെ കണ്ടത്? ഇത് വളരെയധികം വികലമായിട്ട് ചിത്രീകരിക്കപ്പെടുന്ന ഒന്നാണ് ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ബന്ധം. കാരണം ആ കാലഘട്ടത്തിൽ കേവലം ബാലനായിരുന്നു കൃഷ്ണൻ, യുവാവായിട്ടില്ല, തീർത്തും ബാലനാണ്.
ബാലനാണ് കൃഷ്ണൻ, ബാലകൃഷ്ണനാണ്. അപ്പൊ തീർത്തും ബാലനായിരിക്കുന്ന ഭാവത്തിലാണ് കൃഷ്ണൻ. അത് ഓർമ്മ അതുപോലും ഓർമ്മിക്കാതെയാണ് പലരും കൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ലീലകളെ വ്യാഖ്യാനിക്കുക. ഇത് ചിന്തിക്കേണ്ടതാണ്. പലപ്പോഴും തീർത്തും ഒരു 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 കാമപരമായി മാത്രം പലരും വ്യാഖ്യാനിക്കുന്നുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ, അവിടെ കൃഷ്ണൻ കേവലം ബാലനായി. ഇനി താത്വികമായി നമുക്ക് ഗോപസ്ത്രീകളും കൃഷ്ണനും തമ്മിലുണ്ടായിരുന്ന ബന്ധത്തെ അപഗ്രഥിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത സൂത്രം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാം. അടുത്ത രണ്ട് സൂത്രങ്ങൾ നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിക്കണം. നോക്കൂ, തത്രാപി ന മാഹാത്മ്യ ജ്ഞാന വിസ്മൃത്യപവാദ. നോടി പറയാം, തത്രാപി ന മാഹാത്മ്യ ജ്ഞാന വിസ്മൃത്യപവാദ തദ്വിഹീനം ജാരാണാം ഇവ. തത്രാപി അവിടെയും, തത്ര അവിടെ, തത്രാപി അവിടെയും മാഹാത്മ്യ ജ്ഞാന വിസ്മൃത്യപവാദ. മാഹാത്മ്യ ജ്ഞാനം വിസ്മൃതമായിരുന്നു എന്ന അപവാദം ന ചെയ്യരുത്, ഇല്ല. അവിടെയും മാഹാത്മ്യ ജ്ഞാനം വിസ്മൃതമായിരുന്നു എന്ന അപവാദം ഇല്ല. എന്ന് വെച്ചാൽ അർത്ഥം, ഏയ്, നിങ്ങൾ എന്താണ് ഇവിടെ ഗോപസ്ത്രീകളെ ഉദാഹരിച്ചത്? വേറെ എത്ര ഭക്തചരിതങ്ങളുണ്ട്? തീർച്ചയായിട്ടും വേറെ ഒട്ടനവധി ഭക്തചരിതങ്ങളുണ്ട്. ആ ഭക്തചരിതങ്ങളൊക്കെ ഉത്കൃഷ്ടങ്ങൾ തന്നെയാണ്. എന്നാൽ ഇവിടെ ഗോപസ്ത്രീകളെയാണ് ഉദാഹരിച്ചത്. ഈ ഉദാഹരണത്തിൽ ഗോപസ്ത്രീകളുടെ വിഷയത്തിൽ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ജ്ഞാനം അവർക്കുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യത്തെ കുറിച്ചുള്ള ബോധം അവർക്കുണ്ടായിരുന്നില്ല എന്ന് ആരും പറയരുത് എന്നാണ് സൂത്രം. തത്രാപി അവിടെയും, അവിടെ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ബന്ധത്തിൽ മാഹാത്മ്യ ജ്ഞാന വിസ്മൃത്യപവാദ, മാഹാത്മ്യജ്ഞാനം വിസ്മൃതമായിരുന്നു എന്ന അപവാദം ന ഇല്ല, പറയരുത്. അതായത് ഒരാൾ വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താണ് ഈ ഗോപസ്ത്രീകളെ ഉദാഹരിച്ചത്? അവര് സാധാരണ സ്ത്രീകളല്ലേ, അവര് ഗോപസ്ത്രീകളല്ലേ, പശുവിനെ മേച്ച് പാല് കറന്ന് വിറ്റ് അങ്ങനെയൊക്കെ കഴിയുന്നവരല്ലേ, അവർ വേദശാസ്ത്രങ്ങളൊന്നും പഠിച്ചിട്ടില്ലല്ലോ, അവർ ജ്ഞാനികളല്ലല്ലോ എന്നൊന്നും ആരും പറഞ്ഞേക്കരുത്. അതാണ് ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ജ്ഞാനം അവർക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അവരാൽ വിസ്മൃതമായിരുന്നു എന്ന അപവാദം പറയരുത്. അപ്പൊ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ബോധം ഗോപസ്ത്രീകൾക്ക് തീർത്തും ഉണ്ടായിരുന്നു എന്നർത്ഥം. തദ്വിഹീനം, അതില്ലായിരുന്നെങ്കിൽ, തദ്വിഹീനം അതില്ലായിരുന്നെങ്കിൽ ജാരാണാമിവ, ജാരന്മാരെ പോലെയാകുമായിരുന്നു. ആ മാഹാത്മ്യ ജ്ഞാനം ഇല്ലായിരുന്നെങ്കിൽ ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള ബന്ധം ജാരബന്ധമാകുമായിരുന്നു. അത് അസ്വീകാര്യമാണ്, അത് തീർത്തും അസ്വീകാര്യമാണ്. അതുകൊണ്ട് ഗോപസ്ത്രീകൾക്ക് ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ജ്ഞാനം ഉണ്ടായിരുന്നു. ഇത്
വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു ഭാഗം നമുക്ക് ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് വിചാരം ചെയ്യും. അവിടെ ഗോപസ്ത്രീകളുമായിട്ടുള്ള രാസലീല വർണ്ണിക്കപ്പെട്ടു. ശ്രീമദ് ഭാഗവതത്തിൽ ദശമത്തിൽ രാസപഞ്ചാധ്യായി തന്നെയുണ്ട്. 5 അധ്യായങ്ങളിലായിട്ട് സുദീർഘമായിട്ട് ശ്രീകൃഷ്ണനും ഗോപസ്ത്രീകളും തമ്മിലുള്ള രാസലീല വർണ്ണിച്ചിട്ടുണ്ട്. അതിനു മുൻപായിട്ട് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ് അത്. ഗോപസ്ത്രീകൾ എല്ലാവരും തന്നെ ശ്രീകൃഷ്ണനെ തങ്ങളുടെ ആത്മനാഥനായി ലഭിക്കാൻ, തങ്ങളുടെ നാഥനായി ലഭിക്കാൻ വേണ്ടി സങ്കല്പിക്കുക, തങ്ങളുടെ നാഥനായി കൃഷ്ണനെ ലഭിക്കണം. അങ്ങനെ അവര് ഒരു കാർത്യായനി വ്രതം വരിച്ചു. എല്ലാ ഗോപസ്ത്രീകളും 41 ദിവസം നീണ്ടു നിൽക്കുന്ന കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ കാർത്യായനി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞ് അവരെല്ലാവരും ആ വ്രതത്തിന്റെ പരിസമാപ്തിയിൽ കുളിക്കുകയാണ്. അങ്ങനെ കുളിക്കാൻ ജലാശയത്തിലേക്ക് അവർ പ്രവേശിച്ചു. അവരൊരു വസ്ത്രവും ധരിച്ചിട്ടില്ല, ഒരു വസ്ത്രവും ധരിച്ചിട്ടില്ല. പരിപൂർണ നഗ്നകളായിട്ടാണ് അവര് കുളിക്കുന്നത്. ഈ സമയത്താണ് ശ്രീകൃഷ്ണൻ, ബാലകൃഷ്ണൻ അവിടെ വന്ന് ജലാശയത്തിന്റെ കരയിൽ അവൻ അഴിച്ചു വെച്ചിരുന്ന വസ്ത്രങ്ങളെ മുഴുവൻ എടുത്ത് വൃക്ഷത്തിന് മുകളിലേക്ക് പോയിരിക്കുക. സംഭവിച്ചത് മനസ്സിലാക്കി ഉടനെ തന്നെ ആ ഗോപസ്ത്രീകൾ പ്രാർത്ഥിക്കുകയാണ്, കൃഷ്ണ വസ്ത്രം തരൂ, വസ്ത്രം തരൂ. സാധ്യമല്ല. എല്ലാവരും പുറമെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ചാലേ തരൂ എന്നായി. ഗത്യന്തരമില്ലാതെയാണെങ്കിലും അവര് പുറമെ നിന്ന് പ്രാർത്ഥിച്ചു. രണ്ട് കൈകളെ കൊണ്ടും തൊഴുതാലേ തരൂ എന്ന്. അങ്ങനെ കൈകളെ കൊണ്ട് തൊഴുത് ആ സമയത്താണ് അവർക്ക് വസ്ത്രം കൊടുത്തത്. ആ സന്ദർഭത്തിലാണ് ശ്രീകൃഷ്ണൻ അവരോട് പറയുന്നത്, ഇനി നമുക്ക് രാസലീലയാവാം. അതുവരെ പറഞ്ഞിട്ടില്ല, ആ സന്ദർഭത്തിലാണ് പറഞ്ഞത്. ഇത് സൂക്ഷ്മമായി ചിന്തിച്ചാൽ വലിയൊരു തത്വബോധകമായ സന്ദർഭമാണ്. കാരണം നോക്കൂ, ഒരാൾ എത്ര പഠിച്ചാൽ സന്യാസദീക്ഷ സ്വീകരിക്കാം? സന്യാസവും പഠിക്കുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. എപ്പോഴാണോ പരിപൂർണമായ വിരക്തിയും തീർത്തും ഏകതാനത്വവും ഏകാശ്രയത്വവും, അതുകൊണ്ട് തന്നെ ആ വിരക്തിയിൽ മറ്റെല്ലാം അപ്രസക്തമായി തീരുന്ന ദേഹതാദാത്മ്യവും അതുപോലുള്ള എല്ലാ താദാത്മ്യങ്ങളും അസ്തമിക്കുകയും ചെയ്യുന്നത് ആ നിമിഷം ഒരാൾക്ക് സന്യസിക്കാൻ അധികാരമുണ്ട്. അല്ലാതെ എന്തെങ്കിലും പഠിച്ചതിന്റെ അടിസ്ഥാനത്തിലല്ല സന്യാസം, അത് പാരമാർത്ഥികം. ഇപ്പൊ സംഘടനാപരമായിട്ട് പഠിച്ചിട്ടാണ് സന്യാസം, വ്യവസ്ഥ ഇത്ര കൊല്ലം എന്ന മാതിരി ജീവിക്കണം, ഇത്ര കൊല്ലം എന്നമാതിരി ജീവിക്കണം, സംഘടനാപരമായിട്ടുള്ള വിശേഷങ്ങൾ. അല്ലാതെ അത്തരം ഒരു വിശേഷവും സന്യാസത്തിൽ. ഇവിടെ ബാഹ്യമായി ഗോപസ്ത്രീകൾ സന്യാസം സ്വീകരിച്ചു എന്നോ ശ്രീകൃഷ്ണൻ അവർക്ക് സാമ്പ്രദായികമായ സന്യാസം കൊടുത്തു എന്നോ പറയുന്നില്ല. അങ്ങനെ പറഞ്ഞാൽ അത് തെറ്റാണ്. മറിച്ച് സന്യാസത്തിന്റെ സൂക്ഷ്മമായ തത്വം അഥവാ സന്ദേശം അവിടെ പ്രാവർത്തികമാക്കും. ദേഹതാദാത്മ്യ ഭാവത്തിന് തീർത്തും ഉപരി എത്തുന്ന, അല്ലെങ്കിൽ അതിനെ പ്രതീകാത്മകമായി
എടുത്തു കാണിക്കുന്ന ഒരു ചടങ്ങാണ് സന്യാസ ദീക്ഷാ സന്ദർഭത്തിൽ പ്രധാനമായിട്ടുള്ളത്. അവിടെ ഭൂഹു ഭുവഹ സുവഹ എന്നീ മൂന്ന് വ്യാഹൃതികളെയും പ്രണവത്തിൽ ഒതുക്കി അവയെ പരിത്യജിച്ച് ഭൂലോകവും ഭുവർലോകവും സുവർലോകവും പരിത്യജിച്ചിട്ട് സർവഭൂതങ്ങൾക്കും അഭയം പ്രദാനം ചെയ്യുന്നവനാണ് താനെന്ന് സങ്കല്പിച്ചിട്ട് അഥവാ യാതൊരുവിധ ഭൂതത്തിൽ നിന്നും തനിക്ക് ഭയമില്ല എന്ന് സങ്കല്പിച്ചിട്ട് രണ്ട് രീതിയിലുമാവാം. ഒരാൾ തന്റെ സമ്പൂർണമായ വസ്ത്രങ്ങളും അഴിച്ച് നൂൽബന്ധം പോലും ഇല്ലാതെ അരയിലൊരു നൂല് പോലും ഇല്ലാതെ ഗുരുനാഥനരികിലേക്ക് വരണം. അവിടെ നീണ്ടു നിവർന്ന് തൊഴുത് നമസ്കരിക്കണം. അതിനു മുമ്പ് ചില ചടങ്ങുകളൊക്കെ ഉണ്ട്, അതിനെ ഇവിടെ വിസ്തരിക്കുന്നില്ല. ആ സന്ദർഭത്തിലാണ് ലോക വ്യവഹാരാർത്ഥം കൗപീനം ഗുരുനാഥൻ കൊടുക്കുന്നത്. അതാണ് സന്യാസ ദീക്ഷാ ചടങ്ങിലെ പ്രധാനപ്പെട്ട സന്ദർഭം. അവിടെ തത്വം ദേഹതാദാത്മ്യം എന്നുള്ളതിൽ നിന്നാകുന്നു ലജ്ജ വരുന്നത്, അന്യത്വ ബുദ്ധിയിൽ നിന്നാകുന്നു ലജ്ജ വരുന്നത്. നമുക്ക് നമ്മുടെ ദേഹഭാഗങ്ങൾ കാണാൻ ഒരു ലജ്ജയുമില്ല, എന്നാൽ ഒരു അന്യദൃഷ്ടി വന്നാൽ അപ്പൊ ലജ്ജയായി. അപ്പൊ അന്യദൃഷ്ടിയുടെ ഇല്ലായ്മ, ദേഹ താതാത്മ്യഭാവത്തിന്റെ ഇല്ലായ്മ, ഇത് രണ്ടുമാണ് അവിടെ എടുത്ത് കാണിക്കപ്പെടുന്നത്. ഇതിവിടെ ഗോപസ്ത്രീകളുടെ വിഷയത്തിൽ സംഭവിച്ചു. അനന്തരമാണ് ശ്രീകൃഷ്ണൻ അവർക്ക് വസ്ത്രങ്ങളെ കൊടുക്കുന്നത്. അതിനുശേഷം മാത്രമേ അവര് രാസലീലയ്ക്ക് അധികാരികളായിട്ടുള്ളൂ, അതിനുമുമ്പ് അധികാരികളായിട്ടില്ല. എന്താകുന്നു രാസലീല? രസശബ്ദം അനേകാർത്ഥങ്ങളിലുണ്ടെങ്കിലും ഉപനിഷത് പ്രസിദ്ധമായ അർത്ഥം ബ്രഹ്മമെന്നാണ്. രസോ വൈ ബ്രഹ്മ എന്ന് ഛാന്ദോഗ്യ ഉപനിഷത് സംശയരഹിതമായി നമ്മളെ ഉപദേശിക്കും. രസോ വൈ ബ്രഹ്മ, ബ്രഹ്മം തന്നെയാണ് രസം, അഥവാ രസം ബ്രഹ്മമാകുന്നു. തസ്യ ഭാവ രാസം, അതിന്റെ ഭാവമാണ് രാസം. ഇപ്പൊ ബ്രഹ്മസംബന്ധിയായതിന് പറയുന്ന പേരാണ് രാസം. ആ രാസലീല എന്ന് പറയുമ്പോൾ അത് ശരീരസംബന്ധിയായതല്ല, അത് പാരമാർത്ഥികമായ ബ്രഹ്മാനുഭൂതിയുടെ അനുസന്ധാനത്തിന്റെ ആ ഒരു തലമായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൊണ്ടാണ് രാസലീല എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ അതിനു മുമ്പേ രാസലീലയാകാമായിരുന്നു. ഇതാണ് രാസലീലയുടെ സന്ദർഭം, ഇതിനനുസരിച്ച് വേണം നമ്മൾ രാസലീലയെ മനസ്സിലാക്കാം. അപ്പോൾ ശ്രീകൃഷ്ണന്റെ മാഹാത്മ്യ ബോധം ഗോപസ്ത്രീകൾക്ക് വ്യക്തമായിട്ടുണ്ടായിരുന്നു. ആ മാഹാത്മ്യ ബോധത്തോടു കൂടിയാണ് പൂജാദിഷു അനുരാഗ കഥാദിഷു അനുരാഗ ആത്മരത്തി അവിരോധേന തദർപ്പിത അഖിലാചാരത തദ്വിസ്മരണേ പരമവ്യാകുലത ച എന്നീ സൂത്രങ്ങളാൽ പറയുന്ന പരാഭക്തിയുടെ ലക്ഷണങ്ങൾ ഗോപസ്ത്രീകളിൽ തികഞ്ഞിരുന്നു എന്ന് നമ്മൾ പറയുന്നു. അതാണ് അസ്ത്വേവമേവം യഥാ വ്രജഗോപികാനാം തത്രാപി ന മാഹാത്മ്യജ്ഞാന വിസ്മൃത്യപവാദ. തുടർന്ന് 23-ാം സൂത്രം മുതൽ നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം, അറിയുന്നതാണെങ്കിൽ മറുപടി. നമസ്തേ സ്വാമിജി. ആദ്യത്തെ ഡോക്ടർ രാജേന്ദ്രൻജി,
നമസ്തേ നമസ്തേ. യജ്ഞത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പശുവിനെയാണ് കൊല്ലേണ്ടത് എന്നാണല്ലോ വേദം പറഞ്ഞു. പക്ഷെ വേദ തത്വങ്ങൾ സമൂഹത്തിലെത്തിക്കാൻ വേണ്ടി എഴുതപ്പെട്ട ഇതിഹാസ പുരാണങ്ങളിലൊക്കെ യാഗാശ്വത്തെ ബലി കൊടുക്കുന്നതായി പറയുന്നുണ്ട്. ഇത് ഒരു തെറ്റായ സന്ദേശമല്ലേ സമൂഹത്തിന് കൊടുക്കുന്നത്? ഇതൊരു സങ്കീർണമായ വിഷയമാണ്. അതായത് വേദം ഉപദേശിക്കുന്നത് നമ്മൾ താത്വികമായി വിചാരം ചെയ്യുമ്പോൾ വേദത്തിൻ്റെ പൂർവാപര ബന്ധത്തോടുകൂടി വ്യാഖ്യാനിക്കുമ്പോൾ വർദ്ധിച്ച തോതിലുള്ള ഹിംസയെ അംഗീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. മാ ഹിംസ്യ സർവാഭൂതാനി, മറ്റ് ഭൂതങ്ങളെ കൊല്ലരുത് എന്ന് വേദം അനുശാസിച്ചു. അപ്പൊ ആ ഒരു വേദം യജ്ഞത്തിന്റെ യാഗത്തിന്റെ പേരിൽ കൂട്ടം കൂട്ടമായി മൃഗങ്ങളെ കൊണ്ടുവന്ന് കൊല്ലാൻ ഉപദേശിക്കുകയില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് ഇരുന്നു കൊണ്ട് വ്യാഖ്യാനിക്കുമ്പോഴാണ് വേദത്തിൽ പറയുന്ന പശുഹിംസ നമ്മുടെ ഹൃദയ നമ്മുടെ ഉള്ളിലെ പശുവെ ഹിംസിക്കാനുള്ള ആഹ്വാനമാണ് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നു. അത് ഈ ഒരു ദൃഷ്ടിയിലൂടെ വ്യാഖ്യാനിക്കുക. തീർച്ചയായിട്ടും അത്തരം വ്യാഖ്യാനത്തിന് സാധ്യതയുണ്ട്. കാരണം നമ്മിലെ ദിവ്യതയുടെ പൂർണ്ണമായ ആവിഷ്കാരം, നമ്മുടെ ദിവ്യതയുടെ പൂർണ്ണമായ ആവിഷ്കാരം, അതാണ് വേദം ലക്ഷ്യമാക്കുന്നത്. ഈ ദിവ്യതയുടെ പൂർണ്ണമായ ആവിഷ്കാരം സംഭവിക്കണമെങ്കിൽ നമ്മളിലെ പശുഭാവം ഇല്ലാതാകും. കേവലം ഇരയെയും ഇണയെയും മാത്രം പ്രസക്തമായി കണക്കാക്കുന്നതാണ് പശുഭാവം. ഇത്തരം ആശയങ്ങളെയൊക്കെ വെച്ചിട്ടുള്ള വ്യാഖ്യാനമാണ് ഇത്. പശുഹിംസയല്ല, നമ്മിലെ പശുവെ ഹിംസിക്കാനാണ് എന്ന് പറയുന്നു. എന്നാൽ മറ്റു രീതിയിലുള്ള വ്യാഖ്യാനങ്ങളും വേദത്തിനുണ്ട്. ഇപ്രകാരമല്ലാതെ പശുക്കളെ തന്നെയാണ് ഹിംസിക്കാൻ ഉപദേശിച്ചത് എന്ന വ്യാഖ്യാനവും വേദസംബന്ധിയായിട്ടുണ്ട്. ആ കാഴ്ചപ്പാടോടുകൂടി ആചാര്യന്മാർ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വേദം ഇതൊന്നും പറഞ്ഞു തന്നിട്ടില്ല, വ്യാഖ്യാനങ്ങളിലാണത് വരുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ വേദത്തിന്റെ എല്ലാ സംഹിതകളെയും വ്യാഖ്യാനിച്ച ആചാര്യനാണ് സായണാചാര്യർ. സായണാചാര്യർ തീർത്തും പശുക്കളെ തന്നെ ഹിംസിക്കുന്നത്, പശുക്കളെ തന്നെയാണ് ഹിംസിക്കേണ്ടത് എന്നുള്ള അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. വേദത്തെ ഇതേപോലെ സംഹിതയെ പൂർണ്ണമായി വ്യാഖ്യാനിച്ച ആചാര്യനാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദയാനന്ദ സരസ്വതി സ്വാമികൾ, ആര്യ സമാജ സ്ഥാപകൻ. അദ്ദേഹം അവിടെ മൃഗങ്ങളുടെ ഹിംസയല്ല ഉപദിഷ്ടമായിട്ടുള്ളത് എന്ന് വ്യക്തമായി പറയും. ഇങ്ങനെ അഭിപ്രായ ഭേദങ്ങൾ നിലനിൽക്കുന്നു. ഇത്തരം ആശയങ്ങളിൽ അരവിന്ദ ഘോഷിനെ പോലുള്ളവർ യൗഗികമായ അർത്ഥത്തെയാണ് എടുത്തിട്ടുള്ളത്. പറഞ്ഞതിന്റെ താല്പര്യം, ഭിന്നങ്ങളായ അഭിപ്രായങ്ങൾ ഈ വിഷയത്തിൽ ഉണ്ട്, അഭിപ്രായങ്ങൾക്ക് സാധ്യതയുമുണ്ട്. എന്നാൽ ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത് ധാരാളം മൃഗങ്ങളെ ജന്തുക്കളെ ഹിംസിക്കുന്നത് തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നുന്നത് വാൽമീകി രാമായണത്തിൽ ദശരഥന്റെ അശ്വമേധം പറയുന്നിടത്ത്, അശ്വമേധാനന്തരമാണ് പുത്രകാമേഷ്ടി ചെയ്യുന്നത്, അവിടെ അശ്വമേധം പറയുന്നിടത്ത് വളരെയധികം നൂറുകണക്കിന് ജന്തുക്കളെ രൂപങ്ങളിൽ ബന്ധിച്ച് കൊല്ലുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ കേവലം ഒരു കുതിരയെ മാത്രമല്ല,
പലതരം കാളകളെയും ആടുകളെയും പക്ഷികളെയും പലതരം ജന്തുക്കളെ രൂപത്തിൽ കെട്ടി ഹിംസിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. അപ്പൊ ഇതെല്ലാം വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടിനനുസരിച്ചിട്ടുള്ള വ്യാഖ്യാന ഭേദങ്ങളാണെന്നാണ് പറയാനുള്ളത്. നമ്മളുടേതായ ഒരു ദൃഷ്ടിയിൽ നമ്മൾ വ്യാഖ്യാനിക്കും. അവിടെ ആന്തരികമായ പശുവെ ഹോമിക്കാൻ ഉപദേശിച്ചു എന്ന് പറയും. അതിനെ സമർത്ഥിക്കാൻ ജന്തുക്കളെ കൊല്ലരുത് എന്നുള്ള മറ്റു സ്ഥാനങ്ങളിലുള്ള ഉപദേശങ്ങളെ ഘടിപ്പിക്കും. അതുകൊണ്ടാണ് സങ്കീർണ വിഷയമാണെന്ന് പറഞ്ഞു. എന്നാൽ കേവലം വേദത്തിലല്ലാതെ നമ്മൾ ഇതര ശാസ്ത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, ഉദാഹരണത്തിന് ശാക്തേയാദി ശാസ്ത്രങ്ങളിലേക്ക് പോകുന്ന സമയത്ത്, അവിടെ വിശേഷിച്ചും വാമദക്ഷിണ ഭേദത്തിലുള്ള ആചാരങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവിടെ ഹിംസകളുണ്ട്, അവിടെ ജന്തുക്കളുടെ ഹിംസകളുണ്ട് പൂജയുടെ ഭാഗമായിട്ട്. അപ്പൊ കേവലം ആഗമം മാത്രമാണ് സനാതനധർമ്മം എന്ന് പറയാൻ വയ്യ. ആഗമ നിഗമ രൂപത്തിലുള്ള ശാസ്ത്രങ്ങളൊക്കെ ചേർന്നതാണ്, അല്ലെങ്കിൽ അത്തരം ആചരണ വിശേഷങ്ങളൊക്കെ ചേർന്നതാണ് സനാതനധർമ്മം. ഇത് സങ്കീർണമായൊരു വിഷയമാണ്, വളരെ സങ്കീർണമായ വിഷയം. ഈ ഭേദങ്ങൾ വരുന്നത് വാസ്തവത്തിൽ വ്യാഖ്യാതാക്കളുടെ ദൃഷ്ടിഭേദത്തിനനുസരിച്ചാണ്. ഇത്തരം വ്യാഖ്യാനങ്ങൾക്കൊക്കെ സാധ്യത നൽകുന്നു വേദം എന്നുള്ളതാണ് പരമാർത്ഥം. അത്രേ നമുക്ക് പറയാനോ? അത്രേ പറയാനോ? നമസ്തേ. നമസ്തേ. അടുത്തത് ഉണ്ണികൃഷ്ണൻജി. നമസ്തേ സ്വാമിജി. നമസ്തേ. ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് ഒരു അമ്മ എനിക്ക് എഴുതി തന്ന, സ്വാമിജിയോട് പ്രത്യേകം ചോദിക്കണം എന്ന് പറഞ്ഞ് എഴുതി തന്നതാണ്. ഈ അമ്മ അമ്മയും അവരുടെ ഭർത്താവും ശ്രീമദ് ഭാഗവതം അനേക ദശകങ്ങളായിട്ട് ഉപാസിക്കുകയും ഭാഗവതത്തെ വ്യാഖ്യാനം ചെയ്യുകയും അത് ഗ്രന്ഥരൂപേണ പ്രസിദ്ധീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അമ്മ അമ്മയുടെ ചോദ്യം എങ്ങനെയാണ്, ശ്രീമദ് ഭാഗവതം നിത്യവും അർത്ഥം മനസ്സിലാക്കി പാരായണം ചെയ്യുന്നുണ്ട്, മനസ്സിൽ ചഞ്ചലങ്ങളൊന്നുമില്ലാതെ ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ടാണ് പാരായണം ചെയ്യുന്നത്, കൃഷ്ണന്റെ ഭക്തിഗീതങ്ങൾ ഭജനകൾ ഒക്കെ കേൾക്കുമ്പോൾ, കഥ കേൾക്കുമ്പോൾ എത്ര കേട്ടാലും പിന്നെയും പിന്നെയും കേൾക്കാനും മനസ്സിൽ സന്തോഷവും തോന്നും. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ശിവന്റെ ഭക്തിഗാനങ്ങളോ അല്ലെങ്കിൽ ഭജനയോ ഗീതങ്ങളോ കേൾക്കുമ്പോൾ, അതുപോലെ ഭർത്താവ് ശ്രീരുദ്രം ജപിക്കുമ്പോൾ, ശിവ ആരാധനാലയങ്ങളിൽ പോകുമ്പോൾ എന്തെന്നില്ലാത്ത ശാന്തിയും മനസ്സിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പരമാനന്ദവും ലഭിക്കുന്നു, ഇത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അതാണല്ലോ വേണ്ടത്, അതാണല്ലോ വേണ്ടത്. താത്പര്യം, അനേക ദശകങ്ങളായി ശ്രീമദ് ഭാഗവതം പാരായണം ചെയ്യുന്നു, ശ്രദ്ധയോടുകൂടി ഭാഗവത ഉപാസന ചെയ്യുന്നു, ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നു, ഏറ്റവും ശ്രേഷ്ഠം, വളരെ ശ്രേഷ്ഠമാണ്. അതേ വ്യക്തി ശിവക്ഷേത്രത്തിൽ പോകുന്നു, അങ്ങനെ പോകുന്ന സമയത്ത് അവാച്യമായ ഒരു ശാന്തിയും ആനന്ദ അനുഭവവും സുഖവും ഉണ്ടാവുന്നു. അതുപോലെ സ്വന്തം ഗൃഹത്തിൽ തൻ്റെ തന്നെ പതി ശ്രീരുദ്രം പാരായണം ചെയ്യുന്ന സമയത്ത്, അത് കേൾക്കുന്ന സമയത്ത് അവാച്യമായ സന്തോഷമുണ്ടാകുന്നു. അതല്ലേ വേണ്ടത്? ഇവിടെ ശൈവര് ശിവനെന്നും വൈഷ്ണവര് വിഷ്ണുവെന്നും ശാക്തേയര് ശക്തി എന്നും ഇനി മറ്റേത് മതമോ ആകട്ടെ, അതത് മതത്തിൻ്റെ രീതിക്കനുസരിച്ച് ഈശ്വരനെ കൽപ്പിച്ചിട്ടുള്ള പേരുകൾ, ആ പേരുകളാലെല്ലാം വിളിക്കപ്പെടുന്ന തത്വം ഏകമാണല്ലോ, അദ്വിതീയമാണല്ലോ. ശിവൻ തന്നെയാണല്ലോ വിഷ്ണു, വിഷ്ണു തന്നെയാണല്ലോ ശിവൻ. ശിവസ്യ ഹൃദയം വിഷ്ണു, വിഷ്ണോസ്തു ഹൃദയം ശിവ.
ശിവന്റെ ഹൃദയമാണ് വിഷ്ണു, വിഷ്ണുവിന്റെ ഹൃദയമാണ് ശിവൻ. ഈ ഒരു ഏകത്വം ബോധിപ്പിക്കാനല്ലേ ആചാര്യന്മാർ പരിശ്രമിച്ചത്? വിഷ്ണു സഹസ്രനാമം എടുക്കൂ, പാരായണം ചെയ്യൂ, തീർത്തും ശിവപര്യായം എന്ന് ഉറപ്പിച്ചു പറയാവുന്ന എത്ര നാമങ്ങൾ അതിലുണ്ട്, എത്രയോ ഉണ്ട്. ശിവ, രുദ്ര, സ്ഥാണുഹു, അനേകമുണ്ട്. ശിവസഹസ്രനാമം എടുക്കൂ, തീർത്തും വിഷ്ണുപര്യായം എന്ന് ഉറപ്പിച്ചു പറയാവുന്ന എത്ര നാമങ്ങളുണ്ട്, അനേകമുണ്ട്. എന്തിനിങ്ങനെ പ്രയോഗിച്ചു ആചാര്യന്മാര്? ഇത് പ്രയോഗിച്ചത് ശൈവരുടെ ശിവനും വിഷ്ണുവിന്റെ വൈഷ്ണവരുടെ വിഷ്ണുവും ഏകമാണെന്ന് കാണിക്കാനാണ്. ഒരിക്കലും ഈശ്വരൻ രണ്ട് സംഭവിക്കില്ല. രണ്ട് ഈശ്വരന്മാരുണ്ടാവുക എന്നുള്ളത് സാധ്യമല്ല. രണ്ട് ഈശ്വരന്മാരുണ്ട് എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ആ പറച്ചിൽ തന്നെ വിഡിത്തമാണ്. കാരണം ഈശ്വരൻ എന്ന് പറയുമ്പോൾ നിയന്ത്രിക്കുന്നവനാണ്, നിയമിക്കുന്നവനാണ്, ഈശ്വരൻ ചെയ്യുന്നവനാണ്. അപ്പോൾ ഒന്ന്, രണ്ട് എന്നീ പേരിൽ രണ്ട് ഈശ്വരന്മാരുണ്ടെങ്കിൽ ഒന്നാമന്റെ ഈശ്വരത്വം പൂർണ്ണമാവണമെങ്കിൽ അവൻ രണ്ടാമനെ നിയന്ത്രിക്കണം. അല്ലാത്ത പക്ഷം ഒന്നാമൻ ഈശ്വരനാവില്ലല്ലോ. അപ്പോൾ നിയന്ത്രിക്കപ്പെട്ടാൽ രണ്ടാമൻ ഈശ്വരനല്ല. ഇതേ ദോഷം തിരിച്ചും വരും. അതുകൊണ്ട് രണ്ട് ഈശ്വരന്മാർ ഉണ്ടാവുക എന്നുള്ളത് ഒരു തരത്തിലും സാധ്യമല്ല. ഈശ്വരൻ ഏകനാണ്, അദ്വിതീയ. നേഹനാസ്തി കിഞ്ചൻ, ഏകമേവ അദ്വിതീയം. അതുകൊണ്ട് ശിവനാമം ജപിക്കുമ്പോൾ, ശിവരൂപം ധ്യാനിക്കുമ്പോൾ, ശിവാർച്ചന ചെയ്യുമ്പോൾ, ശിവപൂജ ചെയ്യുമ്പോൾ, വിഷ്ണുനാമം ജപിക്കുമ്പോൾ, വിഷ്ണുപൂജ ചെയ്യുമ്പോൾ, വിഷ്ണുവിന് അഭിഷേകം ചെയ്യുമ്പോൾ ഒക്കെ തന്നെ ഒരേ ഭക്തിഭാവം, ഒരേ ആന്തരികമായ ആ നിർവൃതി ഉണ്ടാവുക എന്നുള്ളതാണ് ഒരു ശുദ്ധ ഭക്തന്റെ ലക്ഷണം. മറ്റത് പരിമിത ബുദ്ധിയാണ്. മറ്റത് പരിമിത ബുദ്ധിയാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ വിഷയം പറഞ്ഞതില് അങ്ങേയറ്റം അങ്ങേയറ്റം സന്തോഷവും അങ്ങനെയാണ് വേണ്ടത്, അങ്ങനെ തന്നെയാണല്ലോ ഉണ്ടാവേണ്ടത് എന്നും പറയേണ്ടുന്ന അവസ്ഥയാണ്. ഇത് ഈ രീതിയിൽ അപഗ്രഥിക്കണം. ഇത് ഈ രീതിയിൽ അപഗ്രഥിക്കാതെ ഈശ്വരൻ പലതാണ് എന്ന് കണക്കാക്കുന്ന ആരെങ്കിലും ഒക്കെ ഇതിനെ കേട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ അപകടം പറഞ്ഞിരും. ഉദാഹരണത്തിന്, ഈശ്വര ഭേദം കൽപ്പിക്കുന്നവർ ഈ കഥ കേട്ടു എന്ന് വിചാരിച്ചോളൂ. അയാൾ ചിലപ്പോ ഇങ്ങനെ പറഞ്ഞുതരും, അയ്യോ നിങ്ങള് അനേക ദശകങ്ങളായിട്ട് ഭാഗവതം വായിക്കുന്നു, ശ്രീകൃഷ്ണ പൂജ ചെയ്യുന്നു, ഇതൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ശിവനാമം കേൾക്കുമ്പോഴാണല്ലോ സന്തോഷം, അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടദേവത ശിവനാണ്, നിങ്ങൾ കൃഷ്ണനെ ഉപേക്ഷിക്കണം, കൃഷ്ണനാമം ജപിക്കേണ്ട ആവശ്യമില്ല, ശിവനാമം ജപിച്ചാൽ മതി എന്ന് ചിലപ്പോൾ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ശിവനും വിഷ്ണുവും ശക്തിയും ഗണപതിയും സൂര്യനും സുബ്രഹ്മണ്യനും എല്ലാം ഒന്ന് തന്നെയാണ്. ഒന്നിനെ പല നാമങ്ങളിൽ പറയുന്നു എന്ന് മാത്രം ഈ രീതിയിൽ മനസ്സിലാക്കുക. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം. അടുത്തത് സജീവ് ജി. നമസ്തേ സ്വാമിജി. നമസ്തേ. എന്റെ ചോദ്യം ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ കോവിഡ് സിറ്റുവേഷനെ കുറിച്ചുള്ള ചോദ്യമാണ് സ്വാമിജി. എന്റെ സംശയം, സ്വാമിജിയുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മൾ ഈ കോവിഡ് റിലാക്സേഷൻ ഇടയ്ക്ക് വന്നത് ഇച്ചിരി കുറച്ച് നേരത്തെ ആയിപ്പോയോ എന്ന് എനിക്ക് ഒരു സംശയം. അതായത് ഈ ഇലക്ഷൻ പോലുള്ള കാര്യങ്ങളും ഈ ഇപ്പോ വലിയ ഗാദറിങ്സ് ഉള്ള കുംഭമേള, അതേപോലെ പൂരം, ഇങ്ങനെ പല പല എല്ലാ റിലീജിയസ് ഫങ്ഷൻസ് ഒക്കെ കുറച്ച് നമ്മള് ഇളവ് ചെയ്തോ എന്നെനിക്കൊരു സംശയം.
അറ്റ്ലീസ്റ്റ് ഒരു 45 വയസ്സിന് മുകളിലുള്ള ആൾക്കാരുടെ വാക്സിനേഷൻ കഴിയുന്നത് വരെ നമ്മൾ ഇച്ചിരി വെയിറ്റ് ചെയ്തുകൂടെയായിരുന്നോ എന്നുള്ള ഒരു സംശയമാണ് എനിക്ക്. പിന്നെ രണ്ടാമത്തെ സംശയം, നമ്മുടെ ഗവൺമെന്റിന്റെ പ്രിപ്പറേഷൻ, ഇതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കുറച്ച് അപര്യാപ്തമായിരുന്നോ എന്ന് എനിക്കൊരു സംശയം. അതായത് ഓക്സിജൻ സിലിണ്ടർ പോലുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഗവൺമെന്റുകൾക്ക് ഇത്തിരി കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്തു കൂടെയായിരുന്നോ, ഇതാണ് എന്റെ സംശയം. സ്വാമിജി പറഞ്ഞ സ്വാമിജിയുടെ അഭിപ്രായം അറിയാനായിട്ടൊരു ഇവിടെ നമ്മള് സമൂഹത്തിന്റെ ഗതിവിഗതികളെ വളരെ സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുമ്പോൾ ഉണ്ടാവുന്ന, സ്വാഭാവികമായി ഉണ്ടാവുന്ന ചോദ്യങ്ങളാണ്, പ്രശ്നങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഭാരതത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭാരതത്തിൽ ഈ COVID-19 എന്ന് പേരിട്ട് വിളിച്ച മഹാവ്യാധി പ്രചരിച്ചു തുടങ്ങിയ കാലഘട്ടം, തീർച്ചയായിട്ടും ഫെബ്രുവരിയിൽ ആരംഭിച്ചിട്ടുണ്ട് എങ്കിലും മാർച്ച് പകുതിയാകുമ്പോഴത്തേക്കാണ് കുറച്ച് കുറച്ചായിട്ട് അത് പരക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നത്. ആ സമയത്ത് മാർച്ച് 22 ജനതാ കർഫ്യൂ എന്ന് നാമകരണം ചെയ്ത ഒരു പദ്ധതി ബഹുമാന്യ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു. അതിനുശേഷം ജനങ്ങളുടെ ഏകതയെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ജനങ്ങളുടെ സങ്കല്പങ്ങളെ ഏകീകരിക്കാൻ വേണ്ടിയും പല പല പദ്ധതികളും സർക്കാർ ചെയ്തു. 24 രാത്രി രാഷ്ട്രത്തോട് പ്രക്ഷേപണം ചെയ്തതിന് ശേഷം 25 മുതൽ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ചു. വളരെ സമർത്ഥമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങി. ഭാരതത്തിന്റെ ഫെഡറൽ സംവിധാനം നമുക്ക് എല്ലാവർക്കും അറിയാം. ഹെൽത്ത് എന്നുള്ളത് സെൻട്രൽ ഗവൺമെന്റ് വിഷയമല്ല, സ്റ്റേറ്റ് ഗവൺമെന്റ് വിഷയമല്ല, കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയം. അതുകൊണ്ട് ആ ഒരു കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ടത് എന്ന നിലയ്ക്കുള്ള മര്യാദകളെ പാലിച്ചുകൊണ്ട് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഓരോ ഘട്ടവും എല്ലാ മുഖ്യമന്ത്രിമാരുമായി ചേർന്ന് വിലയിരുത്തുകയും അങ്ങനെ ക്രമികമായ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ പതുക്കെ പതുക്കെ ഒരുപാട് റിലാക്സേഷൻസ്, ഇളവുകൾ പ്രഖ്യാപിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. ആ ഇളവുകൾക്ക് അൺലോക്ക് പ്രക്രിയ എന്ന് പേരിട്ട് വിളിച്ചു. അങ്ങനെ ഒന്നൊന്നായി അൺലോക്ക് ചെയ്ത് മുന്നോട്ട് വന്നു. ഈ കാലയളവിൽ ഏറ്റവും അധികം ശ്രദ്ധിച്ചത് ഭാരതത്തിന്റെ സാമ്പത്തിക ഘടന തകരാതിരിക്കാൻ വേണ്ടിയിട്ട്. ആരോഗ്യ വിഷയമാണ് പരമപ്രധാനമായി മാനിച്ചത്, ഒപ്പത്തിനൊപ്പം സാമ്പത്തിക ഘടന തകരാതിരിക്കാൻ. ഭാരതത്തിന്റെ ക്രമികമായ വികാസം, അതിന്റെ തോത് ശ്രദ്ധിച്ചിട്ടുള്ളവർക്ക് ഭാരതം മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ ലക്ഷ്യമാക്കിയ, വേൾഡ് ബാങ്കിനെ പോലുള്ള സംഘടനകൾ അനുമോദിച്ച ഒരു ഒരു വികാസത്തോതുണ്ടായിരുന്നല്ലോ, ആ വികാസത്തോത് കുത്തനെ താഴോട്ട് പോയി അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വിവിധ മുഖ്യമന്ത്രിമാര് ഇളവുകൾ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു, അങ്ങനെ ഇളവുകൾ പ്രഖ്യാപിക്കാൻ നിർബന്ധിതരായി. ആ സമയത്ത് ഇക്കണോമിയെ പിടിച്ചു നിർത്താൻ വേണ്ടി, സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ വേണ്ടിയും അതിന് കൂടുതൽ ഒരു ഒരു പ്രേരണ ലഭിക്കാൻ വേണ്ടിയും 3 ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പാക്കേജുകൾ സെൻട്രൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ചു.
നടപ്പില്ല. അവറ്റ കാരണം കൊണ്ടാണ് ഭാരതം വാസ്തവത്തിൽ ഈ കോവിഡ് ബാധയാൽ തകരാതെ നിലനിന്നതെന്ന് വിവേകശാലികൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ലോകം തന്നെ അത്ഭുതപ്പെട്ട രീതിയിലുള്ള നടപടികളായി. ഇതേ സമയത്ത് വാക്സിൻ കണ്ടെത്താനുള്ള ഗവേഷണങ്ങളെ ത്വരിതപ്പെടുത്താൻ അതിന് വലിയ സംഖ്യകൾ നീക്കിവെച്ചു. ഇതേ സമയത്ത് തന്നെ കേന്ദ്ര സർക്കാർ വ്യത്യസ്ത സംസ്ഥാന സർക്കാരുകളോട് ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ഓക്സിജൻ പ്ലാന്റുകൾ ആരംഭിക്കണം, അതിനുള്ള പ്രപ്പോസലുകൾ ക്ഷണിച്ചു. അതിന് പല രീതിയിലുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു. പക്ഷേ എത്ര സ്റ്റേറ്റുകൾ അതിൽ പ്രതികരിച്ചു, അത് പഠിക്കേണ്ട വിഷയമാണ്. വലിയ പ്രതികരണങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടായിട്ടില്ല. അങ്ങനെ മുന്നോട്ട് വന്ന സമയത്ത് പല സംസ്ഥാനങ്ങളിലും ഇലക്ഷൻ പ്രഖ്യാപിച്ചു. കേരളം, തമിഴ്നാട്, ആസാം, പശ്ചിമബംഗാൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് അവിടെ ഇലക്ഷൻ ഇല്ലാതെ വയ്യ, ഇലക്ഷൻ പ്രഖ്യാപിച്ചേ മതിയോ? അല്ലാത്ത പക്ഷം സവിശേഷമായ സാഹചര്യത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണമോ മറ്റോ ഏർപ്പെടുത്തേണ്ടതാണ്. അങ്ങനെ ഏർപ്പെടുത്തിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഇവിടുത്തെ കോലാഹലം? അതുകൊണ്ട് തന്നെ ഇലക്ഷൻ പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെ ഇലക്ഷനോടനുബന്ധിച്ച് നമ്മൾ കണ്ടത് ഒട്ടും വിവേകമില്ലാത്ത നടപടികളാണ്. ഇതിനാരും ആരെയും കുറ്റപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ, ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ആർക്കും ഗുണകരമോ ദോഷകരമോ ആയ ഒരു അവകാശവാദവും ഉന്നയിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രചരണ പരിപാടികളാണ് എല്ലാവരും ചെയ്യുന്നത്. അത് ബി ജെ പി ആയാലും കൊള്ളാം, കോൺഗ്രസ് ആയാലും കൊള്ളാം, മാർക്സിസ്റ്റ് ആയാലും കൊള്ളാം, ലീഗ് ആയാലും കൊള്ളാം, ആരായാലും എല്ലാ പാർട്ടികളും. ജനസഹസ്രങ്ങളെ ജനലക്ഷങ്ങളെ ഒത്തുചേർക്കുന്നതിലായിരുന്നു ഓരോ പാർട്ടിയും മത്സരിച്ചത്. അവിടെ കോവിഡ് പ്രോട്ടോക്കോൾ എന്നൊക്കെ പറയുക എന്നല്ലാതെ എല്ലാം കാറ്റിൽ പറത്തപ്പെട്ടു. അത്തരം സമ്മേളനങ്ങൾ നടത്തിയ വിഷയത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തുല്യ കുറ്റവാളികളാണ്. ഒരു പാർട്ടിക്ക് പോലും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല, ഒരു പാർട്ടിക്കും കഴിയില്ല. അങ്ങനെ ഇലക്ഷനുകൾ കഴിഞ്ഞു. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞെങ്കിൽ ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നാളത്തെ സ്ഥിതി എന്താവും നമുക്ക് പറയാൻ വയ്യ. പക്ഷെ തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് സംസ്ഥാനങ്ങളെ നമുക്ക് വിലയിരുത്താം, തമിഴ്നാട്, കേരളം. അജഗജാന്തരമാണ് കോവിഡ് വ്യാപനത്തിന്റെ തോത്. കേരളത്തിൽ കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ തമിഴ്നാടിൽ വളരെയധികം നിയന്ത്രണ വിധേയമാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതിന് ഗവൺമെന്റിനെ മാത്രം പറഞ്ഞാൽ മതിയല്ല, പൗരബോധം എന്നുള്ളത് കൂടി നമ്മൾ എടുത്തു പറയണോ എന്ന് സംശയമാണ്. അല്ല, മറ്റ് ഘടകങ്ങൾ, പ്രകൃതിയുമായി ബന്ധപ്പെട്ട, കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റു ഘടകങ്ങൾ പരീക്ഷണ ഗവേഷണ വിഷയമാക്കേണ്ടതുണ്ടോ? അറിയില്ല, അറിയാത്ത മേഖലയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വയ്യ. പക്ഷേ ഒരു സാമാന്യ വ്യക്തി നിരീക്ഷിക്കുമ്പോൾ കേരളത്തിൽ കുത്തനെ ഉയരുകയും തൊട്ടടുത്ത അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിയന്ത്രണ വിധേയമാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. നാളത്തെ കഥ അറിയില്ല. പക്ഷേ കേവലം ഇലക്ഷൻ മാത്രം നമുക്ക് പറയാൻ വയ്യ. എന്തുകൊണ്ടെന്നാൽ മഹാരാഷ്ട്രയിൽ ഇപ്പൊ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല, ഗുജറാത്തിൽ ഇപ്പൊ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. പക്ഷേ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും കുത്തനെ ഉയരുകയാണ്. അപ്പൊ ഇലക്ഷൻ എന്നുള്ളത് സാമാന്യമായ ദൃഷ്ടിയിൽ നമ്മൾ നിരീക്ഷിക്കുമ്പോൾ ഒരു കാരണമായി എന്ന് നമുക്ക് പറയാമെങ്കിലും ഈ സെക്കൻഡ് വേവ്, രണ്ടാമത്തെ ഈ ഒരു തരംഗം വരുന്നതിന് അത് മാത്രമാണ് കാരണം എന്ന് നമുക്ക് പറയാൻ വയ്യാത്ത അവസ്ഥാവിശേഷമാണ് മഹാരാഷ്ട്രയും ഗുജറാത്തും ഒക്കെ നോക്കിക്കഴിഞ്ഞ. പ്രത്യേകിച്ചും ഒന്നാം തരംഗത്തിൽ വളരെയധികം ഉലഞ്ഞു പോയൊരവസ്ഥയായിരുന്നു മഹാരാഷ്ട്ര. അതിനുശേഷം വളരെയധികം നിയന്ത്രണ വിധേയമായി.
ആ വളരെയധികം നിയന്ത്രണ വിധേയമായ അവസ്ഥയിൽ നിന്നാണ് ഇപ്പൊ വീണ്ടും വല്ലാത്തൊരു അവസ്ഥയുണ്ടായിട്ടുള്ളത്. സമാനമാണ് ഗുജറാത്തിന്റെ സാഹചര്യം. അപ്പൊ ഇപ്പോ ഒറ്റക്കെട്ടായിട്ട് കേന്ദ്ര സർക്കാരെന്നോ സംസ്ഥാന സർക്കാരുകളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒത്തുചേർന്ന് ഒരാൾ മറ്റൊരാളെ കുറ്റപ്പെടുത്താതെ ഒത്തൊരുമിച്ച് നിന്ന് രാഷ്ട്രം ഒന്നാണെന്ന കാഴ്ചപ്പാടോടുകൂടി ഈ മഹാവ്യാധിയെ എതിരിടേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. പക്ഷേ COVID-19 എന്ന് നാമകരണം ചെയ്ത മഹാവ്യാധിയേക്കാൾ വലിയ വ്യാധിയായിട്ട് ഞാൻ കാണുന്നത് COVID-19 ഒന്നുമല്ല, അന്ധമായ രാഷ്ട്രീയ തിമിരം കൊണ്ട് കുറ്റപ്പെടുത്തലുകളും അതിഹീനമായിരിക്കുന്ന അഭിപ്രായങ്ങളുമൊക്കെയാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളികളുടെ നവീന സമൂഹ മാധ്യമങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം വികലതകളാണ്, എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് സംശയം വല്ലാത്തൊരു കഷ്ടമായി തോന്നും. ഇപ്പോൾ ഓക്സിജൻ ക്ഷാമം ഇത് വലിയൊരു വിഷയമാണ്. തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങൾ വേണ്ടത്ര ഓക്സിജൻ ലഭ്യത ഇല്ലാതെ മരിക്കുന്നത്, കഷ്ടപ്പെടുന്നത് അങ്ങേയറ്റം ക്ലേശകരമാണ്. പക്ഷെ ഇത് സംഭവിച്ചത്, റിപ്പോർട്ട് ചെയ്തത് പ്രധാനമായും മഹാരാഷ്ട്രയിലോ അതിൽ തന്നെ മുംബൈയിലോ. മഹാരാഷ്ട്രയിൽ എല്ലായിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടില്ല, മുംബൈയിൽ. അതുപോലെ ദില്ലിയിൽ, ദില്ലി സർക്കാരിനെ, അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ദില്ലി സർക്കാരിനെ ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതി തന്നെ നിശിതമായി വിമർശിക്കുകയാണ്. നിശിതമായി വിമർശിക്കുക മാത്രമല്ല, കടുത്ത ഭാഷയിലാണ് ബഹുമാനപ്പെട്ട ദില്ലി ഹൈക്കോടതി ദില്ലി ഭരണകൂടത്തെ, കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തെ വിമർശിച്ചത്. നിങ്ങൾ ജനങ്ങളെ കൊല്ലുന്നു എന്ന് തന്നെ ഉള്ള അർത്ഥത്തിൽ കോടതി പറയുകയുണ്ടായി. അതുപോലെ മഹാരാഷ്ട്രയിലോ മുഖ്യമന്ത്രി താക്കറെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഭരണത്തിന്റെ കീഴിൽ സംഭവിച്ചു. അവര് ആരും അവരുടെ പൗരന്മാരെ കൊല്ലാൻ ഇച്ഛിക്കുന്നവരൊന്നുമല്ല. അവരുടെ കണക്കുകൂട്ടലിൽ ചില പിഴവുകൾ വന്നു. പക്ഷേ കേന്ദ്ര സർക്കാർ വ്യക്തമായി രണ്ടാം തരംഗം വരുന്ന സമയത്ത് അതിഭീകരമായ അവസ്ഥാവിശേഷം ഉണ്ടാകാം, അതിനുള്ള കരുതലുകൾ വേണം എന്നുള്ള രീതിയിൽ ഓക്സിജൻ നിർമ്മാണത്തെക്കുറിച്ചും ഓക്സിജൻ പ്ലാന്റുകളുടെ, പുതിയ പ്ലാന്റുകളുടെ നിർമ്മാണത്തെക്കുറിച്ചും ഒക്കെ കഴിഞ്ഞ ഏപ്രിൽ മെയ് കാലയളവിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കണം. പക്ഷെ എന്തോ എന്തായാലും തെറ്റുപറ്റി. പക്ഷെ ഇവിടെ സമയത്തിനനുസരിച്ച് ഉണർന്ന് നമ്മുടെ സർക്കാരുകൾ പ്രവർത്തിച്ചു, പ്രവർത്തിക്കുന്നു. അത് കേന്ദ്ര സർക്കാരായാലും ദില്ലി സർക്കാരായാലും മഹാരാഷ്ട്ര സർക്കാരായാലും ഒക്കെ തന്നെ ഇപ്പൊ സമയത്തിനനുസരിച്ച് ഉണർന്ന് പ്രവർത്തിച്ച് ഓക്സിജൻ സപ്ലൈ വേണ്ടതുപോലെ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഭാരതത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് പെട്ടെന്ന് ആവശ്യം വരുന്ന സമയത്ത് അതിനുള്ള സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. വളരെ ശുഭകരമായ കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പൊ രാഷ്ട്രീയ തിമിരം വെച്ച് പരസ്പരം കുറ്റപ്പെടുത്തിയേക്കാം, അത് ശരിയല്ല. ഒരു ക്രൈസിസ് ഉണ്ടായി, ആ ക്രൈസിസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ആ ക്രൈസിസ് ഉണ്ടാവരുതായിരുന്നു, അത് ശരിയാണ്, തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ വന്നുവല്ലോ. പക്ഷെ ഈ സമയത്തും നമ്മുടെ സാമാന്യ പൗരന്മാര് പൗരധർമ്മം വിസ്മരിച്ചു കഴിയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. കാരണം ഡൽഹിയിൽ നിന്ന് അനേക ഓക്സിജൻ സിലിണ്ടറുകൾ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്തുകയുണ്ടായി പോലീസ്. ഒന്ന് ചിന്തിക്കുക, ഈ സമയത്ത് പൂഴ്ത്തിവെപ്പാണ്. അപ്പൊ സാമാന്യ പൗരന്മാരെയും സർക്കാരുകളെയും ഒക്കെ തന്നെ നമുക്ക് വീഴ്ചകൾ അല്ലെങ്കിൽ കുറ്റങ്ങൾ എന്നുള്ള രീതിയിൽ പറയാം. പക്ഷെ ഇന്ത്യ പോലുള്ള, ഭാരതം പോലുള്ള ഒരു മഹാരാഷ്ട്രത്തിൽ, ഇത്രയും സങ്കീർണമായ ഒരു ജീവിത സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ ഇത്രയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ സാധിക്കുന്നല്ലോ എന്നുള്ളത് നമ്മൾ കാണുകയാണ്. പ്രത്യേകിച്ചും ദില്ലി, മുംബൈ, കൽക്കട്ട, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയിട്ടുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളുടെ അവസ്ഥാവിശേഷം, അവിടത്തേക്ക് ചേരികളുടെ സ്വഭാവം, ജനങ്ങളുടെ വിദ്യാഭ്യാസ നിലവാരം, ജനങ്ങൾ തിങ്ങിക്കൂടി താമസിക്കുന്ന സാഹചര്യം,
ഇതെല്ലാം പരിഗണിക്കുമ്പോൾ അതിനെ നമ്മൾ മറ്റു രാജ്യങ്ങളുമായി തുലനം ചെയ്യാൻ പാടില്ല, സാധ്യമല്ല. അത്തരം സങ്കീർണമായ ജീവിത സാഹചര്യത്തിൽ ഇത്രയൊക്കെ സമർത്ഥമായിട്ട് ഇവിടെ നടക്കുന്നല്ലോ എന്നുള്ളത് വിഷയമാണ്. പക്ഷെ അതൊന്നും മാനിക്കാതെ മാധ്യമങ്ങളിലൂടെ ഭാരതത്തെ തന്നെ ഇകഴ്ത്തുന്ന രീതിയിലുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ന് രാവിലെ സ്വാമി ചിദാനന്ദപുരിയോട് നമ്മൾ രാവിലെ യൂട്യൂബിൽ ഒരു ഒരു പ്രഭാഷണം ചെയ്യുന്ന സമയത്ത് വന്ന സംശയങ്ങളിൽ ഒന്ന്, ഗുജറാത്തില് സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ പ്രതിമ നിർമ്മിച്ച പൈസ കൊണ്ട് വാക്സിനേഷൻ സൗജന്യമായി കൊടുത്തുകൂടായിരുന്നു എന്നാണ് ചോദിച്ചത്. ഇത്തരം വിഡ്ഢിത്തങ്ങൾ, ഇത്തരം അർത്ഥശൂന്യങ്ങളായിരിക്കുന്ന വാദങ്ങൾ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. പട്ടേലിന്റെ പ്രതിമ നിർമ്മിച്ചത് ഏത് കാലത്താണ്, എപ്പോഴാണ്, അതും ഇതുമായിട്ട് എന്ത് ബന്ധം? അപ്പൊ അത് വ്യക്തമായ സങ്കുചിതമായ രാഷ്ട്രീയ അജണ്ട വെച്ച് പറയുന്നതാകുമ്പോൾ മറുപടി പറയേണ്ടി വരും. അപ്പൊ നമ്മൾ മറുപടി പറഞ്ഞു. കാരണം മലയാളത്തിൽ നിന്നാണല്ലോ ഈ ചോദ്യം വരുന്നത്. മലയാളത്തിന്റെ സ്ഥിതി ഒന്ന് നോക്കൂ. എത്ര വർഷമായിട്ട് ഒരു പ്രാവശ്യം പോലും പറക്കാത്തൊരു ഹെലികോപ്റ്റർ വാടകയ്ക്ക് വെച്ചിരിക്കുക. എന്നാ ഒരിക്കലെങ്കിലും ഒന്ന് പറക്കണ്ട. കോടിക്കണക്കിന് രൂപയാണ് അതിൽ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. റിട്ടയർമെന്റ് പ്രായവും അതിന്റെ പകുതിയും കഴിഞ്ഞിട്ടും വാസ്തവത്തിൽ രാഷ്ട്രീയപരമായ ഒരു ഒരു റിട്ടയർമെന്റിന് ശേഷം വിശ്രമിക്കേണ്ട കാലമുള്ള ആൾക്കും പിടിച്ചിട്ട് ക്യാബിനറ്റ് പദവി കൊടുത്ത് ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് ഉപദേഷ്ടാവായി വെച്ചിരിക്കുക. 5 കൊല്ലമായിട്ട് ഏതെങ്കിലും ഒരു ഉപദേശം അദ്ദേഹം നൽകിയിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ചാൽ നമുക്കറിയാം ഇല്ല എന്ന് മാത്രമേ മറുപടി ലഭിക്കൂ. ഇപ്പൊ ജനങ്ങൾ തിരസ്കരിച്ച, വോട്ട് ചെയ്ത് ജയിപ്പിക്കേണ്ടതിന് പകരം വോട്ട് ചെയ്യാതെ തോൽപ്പിച്ച വ്യക്തിയെ ക്യാബിനറ്റ് പദവി കൊടുത്ത് ഒരു ഒരു പദവി, പ്രത്യേകം പദവി ഉണ്ടാക്കിയിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുക. അങ്ങനെ ഗവൺമെന്റ് കോടിക്കണക്കിന് ചെലവാക്കിക്കൊണ്ടിരിക്കുക. കേരളം ഒന്നാമതാണെന്ന് കാണിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ പരസ്യം കൊടുത്തു. കോവിഡ് മാനേജ്മെന്റിൽ കേരളം ഒന്നാമതാണെന്ന് പറഞ്ഞു. ഇപ്പൊ ഒന്നാമതാ ഗ്രോത്ത് റേറ്റ്. ഇപ്പൊ ആ പരസ്യം കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി BBCയെ കൊണ്ടുപോലും വാർത്ത കൊടുപ്പിച്ച ഒരു പശ്ചാത്തലം നമ്മൾ മറക്കാതിരിക്കുക. അതുകൊണ്ട് ഇത്തരം അന്ധമായ രാഷ്ട്രീയ കൈമിരിക ദൃഷ്ടി കൊണ്ടുള്ള വാദങ്ങളിൽ നമ്മൾ കുടുങ്ങിപ്പോവാതിരിക്കുക. ഇങ്ങനെ പരസ്പരം പഴിചാരുകയല്ല വേണ്ടത്. അങ്ങനെ പഴിചാരുമ്പോൾ അന്ധമായ രാഷ്ട്രീയം മാത്രം വെച്ചുകൊണ്ട് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ടതായി വരും, കലുഷിതമായി തീരും. ഇത്തരം ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒത്തൊരുമിച്ച് നിന്ന് ഭാരതം ഒന്നാണ് എന്ന് കാണിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. ഭാരതം പോലെ സങ്കീർണമായ സാമൂഹ്യ സാഹചര്യം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ തീർച്ചയായിട്ടും ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഭാരതത്തിൽ മാത്രമേ ഉള്ള വീഴ്ചകൾ ഒരിക്കലുമല്ല. അപ്പോ ഇങ്ങനെയൊക്കെ സാധിക്കുന്നല്ലോ എന്നുള്ളത്. പിന്നെ വാക്സിൻ വികസിപ്പിച്ചപ്പോഴും വിപണനം ചെയ്യുമ്പോഴും നമുക്കറിയാം ഇത് ഗവൺമെന്റിനും മാത്രം ചെയ്യാൻ സാധിക്കുന്ന വിഷയമല്ല, ഒരിക്കലുമല്ല. ഗവൺമെന്റിന് ചെയ്യാൻ പറ്റുക ഒന്ന്, ഗവേഷണത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുക, പരമാവധി അർഹരായവർക്ക് എങ്ങനെയൊക്കെ അതിന്റെ നിരക്ക് കുറച്ചു കൊടുക്കാൻ സാധിക്കുമെന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുക. ഇത് വ്യക്തമായൊരു പദ്ധതി സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടാക്കി. ആ പദ്ധതി അനുസരിച്ച് ഉദാഹരണം പറഞ്ഞാൽ സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ച വാക്സിന്റെ വിഷയത്തിൽ അവർക്ക് സബ്സിഡൈസ് ചെയ്തു കൊടുത്തു, പൈസയെല്ലാം അഡ്വാൻസ് ചെയ്തു കൊടുത്തു. അതിന് പകരമായിട്ട് അവർ ഉൽപ്പാദിപ്പിക്കുന്നതിന്റെ പകുതി വാക്സിൻ സെൻട്രൽ ഗവൺമെന്റിന് കൈമാറണം എന്ന് നിർദ്ദേശിച്ചു. അങ്ങനെ 60 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും സൗജന്യമായി ചെയ്യാനുള്ള വ്യവസ്ഥ വളരെ സ്തുത്യർഹമായ രീതിയിൽ സർക്കാർ ചെയ്തു, വളരെ സ്തുത്യർഹമായ രീതിയിൽ. അത് കഴിഞ്ഞ് 45 വയസ്സിന് മുകളിലുള്ളവർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. എല്ലാവർക്കും സൗജന്യമായി ചെയ്യണമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കും? അതിന് ഓരോരോ സംസ്ഥാന സർക്കാരുകളും ആ സംസ്ഥാനത്തിന് എന്ത് സാധിക്കും?
കേന്ദ്രത്തിന്റെ മൊത്തം ഒരു ഒരു ബജറ്റിനനുസരിച്ച് എന്ത് സാധിക്കും, അതെല്ലാം വിലയിരുത്തി തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ, ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട്, അത്തരം ജനാധിപത്യപരമായ സംവിധാനത്തിലൂടെ ആ കാര്യങ്ങൾ നടപ്പിലാക്കട്ടെ, അതിന് വിധേയരായി പൗരന്മാർ ജീവിക്കട്ടെ. അതല്ലേ നമ്മുടെ ഒരു ജനാധിപത്യപരമായ കാഴ്ചപ്പാട് വേണ്ടത്? ആ ഒരു ഒരു പക്വത, ഒരു ജനാധിപത്യപരമായ പക്വത നമ്മളിവിടെ കാണുന്നില്ല. പ്രത്യേകിച്ച് മാധ്യമങ്ങളും രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രവിരുദ്ധമായിരിക്കുന്ന വാദങ്ങൾ വരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഭാരതം പോലുള്ള സങ്കീർണമായ വ്യവസ്ഥയുള്ള രാഷ്ട്രത്തിൽ വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഒരു പൗരൻ എന്ന രീതിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും പറയാൻ ഒക്കു. ഇനിയിത് വിശദീകരിച്ചാൽ ഒരുപാട് ഒരുപാട് പറയാനുണ്ട്. പക്ഷെ ഇത്രയിൽ ഈ പറഞ്ഞതിൽ നമ്മുടെ വീക്ഷണം സാമാന്യമായി ഒതുങ്ങി എന്ന് മാത്രം പറഞ്ഞ് ഉപസംഹരിക്കട്ടെ. തൽക്കാലം നമുക്ക് ഇന്നത്തെ ഉപസംഹരിക്കാം. ഓം സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിദ് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തിഃ.